നമ്മൾ നമ്മുടെ മോനായി നമ്മുടെ റിനോൾട്ട് വണ്ടിയുടെ ഹോണസ്റ്റ് റിവ്യൂ പറയാൻ പോണ്. അത് ആർക്ക് പിടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് കറക്റ്റായിട്ട് തുറന്ന് പറയും. പക്ഷേ നിങ്ങൾ ടൈറ്റിലും തമ്പനിയിലും കണ്ടതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മോനായി നമ്മുടെ റിനോൾട്ട് വണ്ടിയുടെ ഹോണസ്റ്റ് യൂസർ റിവ്യൂ പറയാൻ പോണ്. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ അഭിപ്രായം പറയും. കേട്ടല്ലോ സുഹൃത്തുക്കളെ. പക്ഷേ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സി കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വിജയിച്ച നമ്മൾ സെലക്ട് ചെയ്ത റാൻഡം ചങ്കുകൾ ഇതൊക്കെയാണ്. കാണുന്നുണ്ടോ? ഇവരൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ എന്താ പറയുക, കുറേ പേര് വന്നു പറഞ്ഞു ഇത് ഫ്രോഡാണെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ നമ്പർ സഹിതമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം ഞങ്ങൾ ഒന്ന് ഓർക്കുക, എന്താ എല്ലാവർക്കും ഈ ഒരു ചാൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരും വിജയിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയസ് കൂടി നോക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. പിന്നെ റാൻഡമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, റാൻഡമായിട്ട് സ്നാപ്ഷോട്ട് പിടിക്കുന്ന റാൻഡമായിട്ട് 10 പേരാണ് നമ്മൾ എടുക്കുന്നത്. അത് എല്ലാവർക്കും അല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു എപ്പിസോഡിൽ തീർക്കുന്ന സ്ഥലം ഒരു 10-15 എപ്പിസോഡ് ഞാനിങ്ങനെ ഗിവ് അവേസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ ഇന്ന് കിട്ടിയില്ല നിങ്ങൾക്ക് നാളെ കിട്ടും. അത് മാത്രമല്ല, വേറൊരു കാര്യം അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അല്ലേ മാ, നമ്മൾ അതും കൂടി ഓർക്കണം. ഞാനെന്നൊരാള് ആ പൈസ, അതായത് എനിക്ക് പ്രൊമോഷനും കിട്ടുന്ന ആ പൈസ എൻ്റെ പോക്കറ്റിൽ വെക്കാതെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും നിന്ദിക്കരുത്. പക്ഷേ മറ്റേ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് നമ്മളെല്ലാവരും റിമോട്ടലി സിറ്റുവേറ്റ് ആണ്. ആൻഡ് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്, യു നോ, സ്പെഷ്യൽ വൺസ്. പക്ഷേ ദ ഫാക്ട് ഈസ് ദാറ്റ് ഒട്ടുമിക്ക എല്ലാവരും ദേ ആർ ഫാർ അവേ ഫ്രം അസ്, റൈറ്റ്? ആൻഡ് സുഹൃത്തുക്കളെ, നമ്മൾ ഇവരോട് ചെലവഴിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മുടെ ഗാലറിയിൽ ഒതുങ്ങിക്കൊണ്ട സംഭവമേ അല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും ഒരു കിഡിലായിട്ട് ക്യൂട്ടായിട്ടുള്ള ഐഡിയ കാണിച്ചാണ് മേക്കിംഗ് ഡിജിറ്റൽ ഫ്ലാം കാർഡ്സ് വയ ഫ്ലാം ആപ്പ്. മറ്റേ ഇത് ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഇറ്റ് സൂപ്പർ ഈസി ആൻഡ് ക്യുക്ക്. സിംപ്ലി ലോഗിൻ വിത്ത് യുവർ മൊബൈൽ നമ്പർ, നെയിം ആൻഡ് ഇമെയിൽ ഐ ഡി. സർപ്രൈസ് യുവർ ലവ്ഡ് വൺസ് വിത്ത് എ ഫ്ലാം കാർഡ്. നേരെ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക, ഡിജിറ്റൽ ഫ്ലാം കാർഡ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അപ്ലോഡ് വീഡിയോസ് വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് വണ്ടിയുടെ ഒരു വീഡിയോ. വൺസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള 3D എഫക്ട്സും കൂടി ആഡ് ചെയ്യുക. പിന്നെ കവറും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ, നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലാം ആപ്പ് തുറക്കുക. ഫ്ലാം ആപ്പ് തുറന്നിട്ട് നമ്മൾ സുഹൃത്തിനോട് പറയാം, ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പോൾ നമ്മൾ സ്കാനർ തുറന്നിരിക്കുകയാണ്. സ്കാനർ തുറന്നിട്ട് നേരെ ഈ സാധനം സ്കാൻ ചെയ്താൽ മാത്രം മതി. ഇത് സ്കാൻ ചെയ്യണമെങ്കിൽ സോ ഈ ഫ്ലാം കാർഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളെ ഈ 3D എഫക്റ്റ് ഒക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ലവ്ഡ് വൺസിന് വേണ്ടിയിട്ട് ഈ ഒരു മെമ്മറീസ് രണ്ടാമത് അവരെ കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതും ഈ ഒരു ഡിജിറ്റലായിട്ട് കാണിക്കുമ്പോഴത്തേക്കും വേറെ ലെവലാണ്. അത് മാത്രമല്ല, എവറി റെഫറൻസിന് യു വിൽ ഗെറ്റ് സം റിവാർഡ്സ് ടു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എനിക്ക് കിട്ടിയ റിവാർഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടും, വളരെ സിമ്പിളാണ്. ഇസ്ന്റ് ദിസ് സോ കൂൾ ഗൈസ്? ഇറ്റ്സ് ലൈക് പ്രിന്റിംഗ് എ വീഡിയോ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ലവ്ഡ് വൺസിൻ്റെ ബർത്ത്ഡേസ് വരുവാണെങ്കിൽ അവർക്കൊരു ബൊക്കെയോ അല്ലെങ്കിൽ ഒരു ആർച്ചീസ് കാർഡോ ഇടുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഫ്ലാം കാർഡ്സ് വിടുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ വേറെ ലെവൽ ഐറ്റം ആയിരിക്കും. സോ മച്ച് പറഞ്ഞാൽ ഫ്ലാം കാർഡ്സിൻ്റെ വേറെ ലെവൽ ഐറ്റംസ് ആണ്. ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമൻറ്റിലും പിടിച്ചിട്ടാണ്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കുറച്ച് വീഡിയോസിൽ ഇങ്ങനത്തെ പ്രൊമോഷൻസ് കാണത്തില്ല. കാര്യം കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നോ വറി, ഈ വരുന്ന 28-ാം തീയതി ഒരു കിഡിലൻ ഫംഗ്ഷൻ വരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ 10 പേർക്കല്ല, 20 അല്ല, 30 പേർക്കാണ് കൊടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഗിവ് അവേസ് ആണ്. സോ അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഞാനത് വരുന്ന എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. 28-ാം തീയതി ഒരു മാരക വീഡിയോ വരുന്നുണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്കുക, എങ്ങോട്ടാ, എന്താണ് ഉദ്ദേശം? സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കിയത് നമ്മുടെ വണ്ടിയുടെ കളറും നീല, താഴെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റിന്റെ കളറും നീല, മമ്മി ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറും നീല, വെച്ചിരിക്കുന്ന തുണിയുടെ കളറും നീല, എന്താണ് ഫുൾ നീലമായല്ലോ. ആ ഈ പേരാരിട്ടാണ് മോനായി എന്നുള്ള അമ്പടാ, അങ്ങനെ ഇരിക്കുന്നില്ല. മോനായി എന്നുള്ള പേരിട്ടത് വളരെ മമ്മിയല്ല, വളരെ ആലോചിച്ച് സ്നേഹപൂർവം ഇട്ടതാണ് ഈ ഞാൻ. മോനായിനെ കുറിച്ച് കറക്റ്റ് റിവ്യൂ പറയും. കാരണം നമ്മുടെ വണ്ടി കണ്ടിട്ട് പലരും എടുക്കും. നമ്മുടെ വണ്ടി കണ്ടിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങളും നല്ല വശങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം.
ചീത്ത വശങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് മമ്മി ഒന്നും വിചാരിക്കരുത്. സുഹൃത്തുക്കളെ, ഞാന് ഓഫീഷ്യലി ഇന്ന് പട്ടിണി കിടക്കുവാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കാണ് മമ്മി ഇനി ഒരു കഞ്ഞി എടുത്ത് കഞ്ഞി പോലും തരത്തില്ല. കാര്യം ഞാൻ മോനായനെ കുറിച്ച് കുറ്റം പറയുമല്ല, പക്ഷെ ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയണം. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വണ്ടി എന്താ പറയാ, മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാലോ, സത്യമായിട്ട് പറയാം, എനിക്ക് അത്രയ്ക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. അതെന്താണെന്നറിയാമോ, നമ്മുടെ ബോൾട്ട് ഇല്ലേ, നമ്മുടെ ഐറ്റൻ, ആ ഹ്യുണ്ടായിലിരിക്കുന്ന ആ ഒരു, അല്ല ആ ഒരു സുഖം വന്നിട്ടില്ല. ഇതിനെക്കാട്ടും വില കുറഞ്ഞ വണ്ടിയല്ലേ അത്, അല്ലേ ഹുണ്ടായി, മനസ്സിലായേ? ഹുണ്ടായി ഇതിനെക്കാട്ടും വില കുറഞ്ഞ വണ്ടിയാണ്. 7 ലക്ഷം അല്ലേ, 7 ലക്ഷം. ഇത് എത്രയാമോ, 11 ആയില്ലേ, 12 ആയി. ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മോനായി ഉണ്ടല്ലോ, 6 ലക്ഷം തൊട്ട് 5.5 ലക്ഷം തൊട്ട് അങ്ങോട്ട് ഉണ്ട് സാധനം. ഇത് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിനിൽ, സോറി, ആ 1 ലിറ്റർ എഞ്ചിനിൽ ടർബോ എഡിഷനാണ്. അതായത് കുറച്ചുകൂടി പൈസ കൂടുതലാണ്. പിന്നെ ഇത് 11 ലക്ഷത്തി സംതിങ് ആയി, അല്ല 10 സംതിങ് ആയി, അതായത് 11 അടുത്തും കണ്ടായി. അപ്പം പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹ്യുണ്ടായിൽ കിട്ടുന്ന ഒരു ഇത് കിട്ടിയിട്ടില്ല നമ്മുടെ ബോൾട്ടുമായിട്ട്. നമ്മളെപ്പോഴും നമ്മൾ യൂസ് ചെയ്ത എല്ലാവരുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ മെറ്റീരിയലിനെ നോക്കുവാണെങ്കിൽ ഭയങ്കര ബോക്സിയാണ് ഈ. ഇതൊരു മിനി എസ് യു വി ആണ്, നമുക്കറിയാം ഇതൊരു മിനി എസ് യു വി ആണ്. നമ്മുടെ മോൺസ്റ്റർ ഇല്ലേ, മാം, നമ്മുടെ മോൺസ്റ്ററിൻ്റെ ഏകദേശം അത്രയും ക്ലിയറൻസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കാം, അതായത് നമ്മുടെ ഹ്യുണ്ടായി, നമ്മുടെ ഹ്യുണ്ടായി വണ്ടി ഇല്ലേ, ഗോസ്റ്റ്, സോറി, ബോൾട്ട്, ബോൾട്ട് കൂട്ടാൻ 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് 1 ലിറ്റർ എഞ്ചിനേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരിതുണ്ട്. പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് ഒരു പ്രശ്നമില്ല. സോ ഫാർ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്, ഭയങ്കര എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കാണ് കാര്യങ്ങൾ. പക്ഷേ എന്നെ കുറച്ചുകൂടി മോഡി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നമ്മുടെ ഈ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്, പുഷ് സ്റ്റാർട്ട് ബട്ടണിൽ. നമ്മൾ മറ്റേ എന്താണ് ലംബർഗിനി ഇല്ല, ലംബർഗിനിയുടെ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതായത് അൺലോക്ക് സ്വിച്ച്. അത് നേരെ ഇങ്ങനെ പൊക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെ അടക്കാം, മനസ്സിലായി? അടിപൊളിയല്ലേ. ഒരു കാര്യമുണ്ട്, ഇത് മറ്റേ ആ ലംബർഗിനിൽ മാത്രം പിന്നെ സാധനം. പക്ഷേ ഇത് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു സാധനത്തിന് വെറും 250-300 രൂപ അങ്ങനെ വിലയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സൈസ് നോക്കണം, നിങ്ങളുടെ പുഷ് ബട്ടണുമായിട്ട് സൈസ് നോക്കണം, നോക്കിയിട്ടേ ഇത് വാങ്ങാവുള്ളൂ. ഇത് നമ്മൾ സ്പോർട്സ്, എക്കോ മോഡ് ഇതെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യും. പിന്നെ ഇതുവരെ ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല, കാരണം ഡാഡിയും മമ്മിയൊക്കെയാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ മലപ്പുറത്തും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഹോണസ്റ്റ് റിവ്യൂസ് ഞാൻ പറയും. ബാ, ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ പുറയിൽ വല്ല ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അത്യാവശ്യം. ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട് കണ്ട, അല്ലേ അമ്മ, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അത്രയല്ല, ഹെഡ് സ്പേസ് നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ കണ്ടോ, ഇത്രയും സ്പേഷ്യസ് ആണ് സാധനം. ആ ഒന്ന് കൈ പൊക്കിക്കാമോ, കണ്ട മമ്മിയുടെ ഫുൾ കൈ മേലോട്ട് അത്രയും പൊങ്ങുന്നുണ്ട്. സോ ഇത്രയും ആണ് മമ്മിയുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള, ഇത് വാങ്ങിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെയൊക്കെ സാധനം ഉണ്ടല്ലേ അമ്മ, നോക്കട്ടെ. ഓഹോ, ഇതെന്താ BMW? എല്ലാ വണ്ടിക്കും ഒന്നും ഇല്ല ഈ പരിപാടി. ഇതെന്താ BMW? മൊബൈൽ വെക്കാൻ, ട്രേ വെക്കാൻ, കൊള്ളാലോ. എന്നിട്ട് ചായ ഇവിടെ ഏത് ഫ്ലാസ്കാ, കൊള്ളാം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ റിയർ AC വെൻസ് ഉണ്ട്, നിറച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ കൊള്ളാം കേട്ടോ, എന്നുവെച്ചാൽ ഈ ഒരു പ്രൈസിന് നല്ല ഒരു ഇത് തന്നെയാണ്. പിന്നെ പവറിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല പവർ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ എൻജിൻ കണ്ടില്ല എന്ന് പറയലും, ഇതാണ് വണ്ടിയുടെ എൻജിൻ. ഫുള്ളി മെസ്ഡ് അപ്പ് ആണ്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടെയിലായിട്ട്, ഇത് സി പോലത്തെ ഒരു ഇത് ഡിസൈനാണ്. അത് മാത്രമല്ല, ഇത് കുറച്ചൊരു എൻഗ്രേവ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് കണ്ട ആ ഒരു നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ചാടിയിരിക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു കിടിലൻ ഷേപ്പുണ്ട് കണ്ടോ, ഇങ്ങനെ പിടിക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ പൊളിയാണ്. പിന്നെ ഇത് ഈ ക്രോമൊക്കെ എന്ന് വെച്ചാൽ രണ്ടാമത് പിടിപ്പിച്ചതാണ് കേട്ടോ. ഈ ക്രോമ്, ഇത് ഈ സൈഡിലത്തെ ക്രോമ്, ഇതെല്ലാം പിടിപ്പിച്ചാണ്. നമ്മുടെ
ബീസ്റ്റിൻ്റെ ആ ക്രോം എന്ന് വെച്ചാൽ എല്ലാം ഡീ ക്രോംഡാണ്. ബീസ്റ്റ് ബ്ലാക്ക് ആണെങ്കിൽ എല്ലാം ബ്ലാക്ക് അടിച്ചിരിക്കുക, ക്രോം എല്ലാം ബൈ ഡിഫോൾട്ടായിട്ട്. ഇത് പിടിപ്പിച്ചതല്ല, ഐ മീൻ ഈ ഈ ഒരു സാധനം പിടിപ്പിച്ചത് ജസ്റ്റ് പ്ലേറ്റ് പോലത്തെ സാധനങ്ങളാണ്. പക്ഷെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡിയിൽ വരുന്ന ക്രോമുകളാണ്, ഒറിജിനൽ ക്രോംസാണ് നമ്മുടെ ബീസ്റ്റ് കൂട്ടേണ്ടത് BMW. അപ്പോൾ അതിൻ്റെ ഫുൾ ബ്ലാക്ക് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഡാഡി കൊണ്ട് പിടിപ്പിച്ച സാധനമാണ്, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് തീരെ ചെറുതായിപ്പോയി, ഇത് കണ്ടോ അല്ലേ, ഞൗണിക്കായിപ്പോയി, ഫേസ് ചളങ്ങി കിടക്കും. ഒന്നാമത് ബോഡി ഫുൾ അവിടെ ഇവിടെയൊക്കെ ചളുക്കാണ്. പക്ഷേ ഞാൻ അടിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഫേസ് ഈ ചളക്കില്ലാത്ത ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചേനെ. അതും നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഇത് നോക്കുവാണെങ്കിൽ എൻ്റെ പോന്നെ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ലൈറ്റ് കണ്ടോ, ഇത് പ്യുവർ വിഷൻ എന്ന് പറഞ്ഞൊരു റിനോൾട്ടിൻ്റെ തന്നെ LED ലൈറ്റ്സാണ്. അടിപൊളി പ്രകാശമാണ് ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ മേളിൽ നമ്മളോർക്ക് ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന്, പക്ഷേ അതല്ല ഹെഡ്ലൈറ്റ്, അത് വെറും ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും വലിയൊരു റിനോൾട്ടിൻ്റെ ആ ഒരു എംബ്ലം, ഒരു മാസ്കുലിൻ സാധനം കൊണ്ടുവരാൻ വേണ്ടിയാണ്, പക്ഷേ സ്റ്റിൽ ഓൺ അത്രയും വലുത്, അത്രയും വലുത് വെച്ചാൽ എൻ്റെ കൈയുടെ കൈനകണ്ട് വലുതാണ്. അതായത് വൈകാശം ഈ റിമോട്ട് ഞാൻ ഇത് കവർ വാങ്ങിച്ചിട്ടാണ്, ബിക്കോസ് ഈ ഒരു സാധനം പെട്ടെന്ന് നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ തന്നെ നല്ല ശരിക്കും സ്ക്രാച്ച് വീഴും. പിന്നെ ആ സ്ക്രാച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു പൗച്ച് പോലെ വാങ്ങിച്ചാണ്. ഇത് ആക്ച്വലി സിലിക്കൺ പൗച്ചാണ്. നേരെ നമ്മൾ പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താനെ അൺലോക്ക് ആവും. കണ്ട് നേരെ അതുപോലെ കാറിൻ്റെ അകത്തുനിന്ന് അടുത്തുനിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ആവും. അല്ലേ, അതായത് ഇവിടെ കുപ്പി വെക്കാനുള്ള ഒരു ഹോൾഡർ അത്ര ഇതില്ല, ജസ്റ്റ് ഒരു ഉണ്ട്, സാധനം ഉണ്ടെന്ന രീതിയിൽ ഒന്നും, പക്ഷേ കുപ്പി വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പീക്കേഴ്സ് അത്ര തന്നെ പോരാ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വലിയൊരു മകടം വരുമ്പോൾ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ച, സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര പാടാണ് അല്ലേ. ആ സീറ്റ് ബെൽറ്റ് ഇട്ടാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം അല്ലേ, ഞാൻ തന്നെ കിടന്ന് തപ്പ് വരുന്നു. ഇപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് വലിച്ച് ഇത് കണ്ട ഭയങ്കര, അതായത് നമ്മുടെ ബോഡിയും ഈ ഒരു സാധനം കൂടി ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ തപ്പിയിടാം. കണ്ട ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ അൺലോക്ക് ചെയ്യാനും ഇപ്പം നമ്മൾ ഇപ്പം പണ്ടാര അല്ലേ. ആ പിന്നെ എന്താ പറയുക, ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ ഒരു തേങ്ങയും അറിയത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ വണ്ടിയും ഓടിച്ചാൽ ഈ ഗിയർ ബോക്സ് ഭയങ്കര വിറവല്ല, അത് കിടന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും. പണ്ടത്തെ ടിപ്പർ ലോറിയില്ലേ, സാധാരണ ലോറി ഓടിക്കുന്നതിൽ ഇത് കടന്നിങ്ങനെ, ഐ മീൻ ഒരുപാട് വിറവലൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഓരോ ഗിയർ ഷിഫ്റ്റിൽ നമ്മൾ തേർഡ് ഗിയറിൽ ഒക്കെ പോകുമ്പോഴത്തേ ഇത് കടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പിന്നെ ഹോൾ സീറ്റ് ഉൾപ്പെടെ വൈബ്രേറ്റ് ചെയ്യും, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ മെയ്ക്ക് തന്നെ എനിക്ക് അത്ര സൂചിച്ചിട്ടില്ല. കണ്ട ഇത് കണ്ട ഇത് കണ്ണെ കിടന്ന് ഇളകുന്നത് കണ്ട കണ്ടാമ കണ്ട അങ്ങനെ ഇളകാൻ പാടില്ല. ഇത് എന്ത് കോപ്പാണ്, ഇത് അങ്ങനെ ഇളകാൻ പാടില്ല. ടച്ച് സ്ക്രീൻ ആണ് അത്യാവശ്യം, അതും ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു സ്ക്രീൻ വരുന്നത്. അതൊക്കെ അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ് മനസ്സിലായി. ഈ 5.5 ലക്ഷത്തി രൂപയ്ക്ക് ഇതിൻ്റെ അകത്ത് ഒരു കിണയും കാണത്തില്ല മനസ്സിലായി. വീല് തന്നെ ചെറിയ വീലായിരിക്കും, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മറ്റേ അലോയ് വീൽസ് ആയിരിക്കത്തില്ല. ഇവരിങ്ങനെ ഓരോ ലക്ഷം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഓരോ മനസ്സിലായി ഫീച്ചേഴ്സ് തരാൻ വേണ്ടി. അതാണ് ഇവരുടെ ഒരു വേരിയൻ്റെ ഒരു ഇതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ഒരു കാര്യം കണ്ടെത്തി. അതായത് നമ്മുടെ ബീസ്റ്റ് കൂട്ടൻ നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല, അതുക്കും മേലെയാണ്. കാര്യം എന്ന് വെച്ചാണല്ലോ, നമ്മൾ ഈ വണ്ടി വരെ അവൻ അൺലോക്ക് ചെയ്യാനുള്ള പവറുണ്ട് മനസ്സിലായോ. അതായത് സംഗതി വിയർഡാണ്, പക്ഷേ ഞാനത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ ബീസ്റ്റ് കൂട്ടൻ ഇവനെ അൺലോക്ക് ചെയ്യും വിത്തൗട്ട് റിമോട്ട്. ഈവൻ ബീസ്റ്റിൻ്റെ റിമോട്ട് തന്നെ അടുത്ത് വേണ്ട, ബീസ്റ്റിൻ്റെ റിമോട്ടും വേണ്ട, ബീസ്റ്റിൻ്റെ ഈ നമ്മുടെ മോനായിട്ട് റിമോട്ടും വേണ്ട, ഒരു റിമോട്ടും വേണ്ട, എല്ലാം മാറ്റി വെച്ചിട്ട് ബീസ്റ്റ് തനത്താനെ ഇവനെ അൺലോക്ക് ചെയ്യും. അത് എങ്ങനെയാണ്, ആ അവൻ വില്ലനാ, വില്ലനെന്ന് കണ്ടല്ലോ അവന് കളിപ്പളകി കഴിഞ്ഞാൽ അവൻ മനസ്സിലായി, അവൻ്റെ ആ ഒരു റിമോട്ട് തന്നെ അവൻ ഹാക്ക് ചെയ്ത് അത് ഇനി അല്ലേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അത് എങ്ങനെ, എന്ത് സെക്യൂരിറ്റിയാണ് നമ്മുടെ ഇതിലുള്ളത്.
നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മുടെ ബീസ്റ്റിന്റെ മാത്രം പ്രത്യേകതയാണോ അല്ലെങ്കിൽ അതൊരു ഡിസൈൻ ഫ്ലോ ആണോ? ഡിസൈൻ ഫ്ലോ ആണോ ഓബിയസ്ലി. പക്ഷെ എന്നാലും ഇറ്റ് വർക്ക്സ്. യാദൃശ്യമായി ഞാൻ കണ്ടെത്തിയതാണ്, ബട്ട് ഐ വിൽ ഷോ യു ഹൗ ടു ഹാക്ക്. അല്ലേ, അത്യാവശ്യം നല്ല എരപ്പ് കാണുന്നുണ്ട്, പക്ഷേ സ്റ്റിയറിംഗ് ഇപ്പോഴും നല്ല സ്മൂത്താണ്. ഇനി നമുക്ക് കുറച്ചുകൂടി റോഡേ കയറി കഴിഞ്ഞിട്ട് സ്പോർട്സ് മോളിലിടാം. ഇപ്പം നമ്മളിപ്പോൾ റോഡിലോട്ട് കയറുവാണ്. ഓക്കെ, മാ സ്പോർട്സ് മോളിലിടണേ. നമ്മൾ സ്പോർട്സ് മോളിട്ട് അത് റെഡ് കളറായി. ഇനി വല്ല ഡിഫറൻസ് ഉണ്ടോ നോക്കട്ടെ. എനിക്കൊരു പ്രത്യേകിച്ചൊരു ഡിഫറൻസ് പോകുന്നില്ല സ്റ്റിയറിങ്ങിൽ. കുറച്ചുകൂടി മറ്റേ ആക്സലറേഷനിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, കുറച്ച് റെസ്പോൺസീവ് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതോ നമ്മുടെ റിനോൾട്ടിൻ്റെ താക്കോൽ അവിടെ ഇരിക്കുകയാണ്. ഇത് രണ്ടു പ്രാവശ്യം നിൽക്കണം. തുറന്ന് അപ്പം തന്നെ അൺലോ അടഞ്ഞ് കേട്ടോ. നമ്മുടെ താക്കോൽ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമ്മുടെ ബീസ്റ്റ് കൂട്ടിന് വേറെ വണ്ടികൾ അൺലോക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്റെ ബീസ്റ്റ് കൂട്ടാ, എന്തൊക്കെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓരോ ദിവസവും നീ എന്നെ സർപ്രൈസ് ചെയ്യാണല്ലോ. മാൻ, യു ആർ ഓസം. ഓക്കെ, ചിൽ. Cool, 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 cool. Monai, നീ സൂക്ഷിച്ചോടാ.